ഇന്ത്യയിലെ പ്രീമിയം ഫുൾ സൈസ് എസ് യു വി ശ്രേണിയുടെ മുഖം മാറ്റിമറിക്കാൻ എത്തിയിരിക്കുകയാണ് എം ജി ഗ്ലോസ്റ്റർ. ഹെക്ടറിലൂടെ ഇന്ത്യൻ വാഹന പ്രേമികളുടെ മനസ്സിൽ കയറിപ്പറ്റിയ ബ്രാൻഡിന്റെ നിരയിൽ നിന്നെത്തുന്ന നാലാമത്തെ മോഡലാണ് ഗ്ലോസ്റ്റർ. രാജ്യത്തെ ആദ്യത്തെ ലെവൽ വൺ ഓട്ടോണമസ് പ്രീമിയം എസ് യു വി എന്ന വിശേഷണത്തോടെയാണ് ഗ്ലോസ്റ്റർ വിപണിയിൽ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ 4x4 ട്വിൻ ടർബോ വേരിയന്റ് ആണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. ഏത് ഭൂപ്രദേശവും കീഴടക്കാൻ ശേഷിയുള്ള ഗ്ലോസ്റ്റർ എല്ലാത്തരം വാഹന പ്രേമികളെയും അതിശയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണെന്ന് ചുരുക്കി പറയാൻ സാധിക്കും. നിലവിൽ അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കുന്ന മാക്സസ് D90 എസ് യു വിയെ അടിസ്ഥാനമാക്കി ഒരുക്കിയിരിക്കുന്ന മോഡലാണ് എം ജി ഗ്ലോസ്റ്റർ. തീർച്ചയായും ഈ സെഗ്മെന്റിലെ ഏറ്റവും വലിപ്പമേറിയ വാഹനങ്ങളിൽ ഒന്നു തന്നെയാണിത്. മുൻവശത്ത് എസ് യു വിയിൽ ഫുൾ LED ടെക് എന്ന ബാഡ്ജുള്ള മെലിഞ്ഞ രൂപത്തിലുള്ള ഹെഡ്ലൈറ്റ് യൂണിറ്റുകളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഇതിനർത്ഥം ഉയർന്നതും താഴ്ന്നതുമായ ബീം രണ്ടും LED പ്രൊജക്ടർ സജ്ജീകരണമാണ് ഗ്ലോസ്റ്ററിൽ എം ജി അവതരിപ്പിക്കുന്നത് എന്നാണ്. ടേൺ ഇൻഡിക്കേറ്ററുകൾ LED DRL-കളിലേക്കാണ് സംയോജിപ്പിച്ചിരിക്കുന്നത്. LED യൂണിറ്റുകൾക്ക് പകരം ഒരു ഹാലജൻ ബൾബ് സജ്ജീകരണമാണ് എം ജി ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വാഹനത്തിന്റെ വശത്തേക്ക് നോക്കിയാൽ ആദ്യം ശ്രദ്ധ ആകർഷിക്കുന്നത് ഇരുവശത്തും നിലവിലുള്ള ബ്രിഡ് ഡൈനാമിക് ബാഡ്ജ് ആണ്. ഇത് യഥാർത്ഥത്തിൽ എസ് യു വി ഒരു ലിമിറ്റഡ് എഡിഷൻ മോഡലായി തോന്നിയേക്കാം. 19-inch മനോഹരമായ ഡുവൽ ടോൺ മൾട്ടി സ്പോക്ക് അലോയ്വീലുകളാണ് എസ് യു വിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാഹനത്തിന്റെ മൊത്തത്തിലുള്ള വലിപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അലോയ്വീലുകൾ അല്പം ചെറുതായോ എന്ന് സംശയിച്ചേക്കാം. ഇതിന് വലിയൊരു വീൽ ആർച്ചും ലഭിച്ചിട്ടുണ്ട്. ബോഡി കളറിൽ തന്നെയാണ് ORVM-കളും ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ ഇരുവശത്തും എം ജി 360° ക്യാമറയും നൽകിയിരിക്കുന്നു. ഇത് ഇടുങ്ങിയ സ്ഥലങ്ങളിൽ പാർക്കിംഗ് സുഖകരമാക്കുന്നുണ്ട്. വിൻഡോകൾക്ക് ചുറ്റുമുള്ള അതേ ബ്രഷ് ചെയ്ത അലൂമിനിയം മെറ്റീരിയലുകളാണ് ഗ്രില്ലിലുള്ളത്. പിന്നിലേക്ക് നീങ്ങുമ്പോൾ ഗ്ലോസ്റ്ററിന് ആകർഷകമായ LED ടെയിൽലൈറ്റ് യൂണിറ്റാണ് ലഭിച്ചതെന്ന് കാണാൻ സാധിക്കും. ഇതുകൂടാതെ ബൂട്ടിലുടനീളം വലിയ ബോൾഡ് ഫോണ്ടുകളിൽ എഴുതിയ ഗ്ലോസ്റ്റർ ബാഡ്ജും കാണാൻ സാധിക്കും. എസ് യു വിയിൽ ഒരു ഇലക്ട്രിക് ബൂട്ട് ലിഡ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ രണ്ട് ടെയിൽലൈറ്റുകളെയും ബന്ധിപ്പിക്കുന്ന ഒരു ക്രോം സ്ട്രിപ്പും പിൻവശത്തിന്റെ അഴക് വർദ്ധിപ്പിക്കുന്നുണ്ട്. കാറിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ കാണാൻ സാധിക്കുന്നത് വിശാലമായ ക്യാബിനാണ്. 12.3-inch ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സംവിധാനമാണ് ഡാഷ്ബോർഡിന്റെ മധ്യത്തിൽ കാണാനാകുന്നത്. ഇന്റർനെറ്റ് ഉള്ളതിനാൽ ഗാന ആപ്പിലൂടെ പാട്ടുകൾ കേൾക്കാനും നാവിഗേഷൻ ഉപയോഗിക്കാനും കാലാവസ്ഥ പരിശോധിക്കാനും വീഡിയോകൾ സ്ട്രീം ചെയ്യാനും കഴിയും. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും സിസ്റ്റം പിന്തുണയ്ക്കുന്നുണ്ട്. ഒരു സെമി ഡിജിറ്റൽ യൂണിറ്റാണ് ഗ്ലോസ്റ്ററിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഒരു 8-inch LED MID സ്ക്രീനുമുണ്ട്. അത് വാഹനത്തെക്കുറിച്ചുള്ള ഒരു ടൺ വിവരങ്ങൾ തന്നെയാണ് പ്രദർശിപ്പിക്കുന്നത്. MID സ്ക്രീനിന്റെ ഇരുവശത്തും ടാക്കോമീറ്ററും സ്പീഡോമീറ്ററുമാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. മൗണ്ട് കൺട്രോളുകളുള്ള ചങ്കി ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് ഗ്ലോസ്റ്ററിന് ലഭിക്കുന്നത്. ഇടതുവശത്തുള്ള ബട്ടണുകൾ ക്രൂയിസ് കൺട്രോളുകൾക്കായി മാറ്റിവെച്ചിരിക്കുന്നു. 6 അല്ലെങ്കിൽ 7 സീറ്റർ കോൺഫിഗറേഷനുകളിൽ ഗ്ലോസ്റ്റർ എസ് യു വി തെരഞ്ഞെടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ വരിയിൽ വ്യക്തിഗത ക്യാപ്റ്റൻ സീറ്റുള്ള 6-seater പതിപ്പാണ് ടെസ്റ്റ് ഡ്രൈവിന് ലഭിച്ചത്. മുൻവശത്തെ 2 സീറ്റുകളും ഇലക്ട്രോണിക്കായി ക്രമീകരിക്കാൻ കഴിയും. എന്നാൽ ഡ്രൈവറുടെ വശത്ത് മാത്രമേ സീറ്റ് മെമ്മറി പ്രവർത്തനം ലഭിക്കൂ. രണ്ടാമത്തെ നിരയിലേക്ക് നീങ്ങിയാൽ ക്യാപ്റ്റൻ സീറ്റുകൾ ഉള്ളതിനാൽ ഇരുവർക്കും വശങ്ങളിൽ ക്രമീകരിക്കാവുന്ന ഹാൻഡ് റെസ്റ്റും പിൻവലിക്കാവുന്ന കപ്പ് ഹോൾഡറുകളും എം ജി ലഭ്യമാക്കിയിരിക്കുകയാണ്. ഗ്ലോസ്റ്ററിൽ 3-zone ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം ഉള്ളതിനാൽ മധ്യനിരയ്ക്ക് AC വെന്റുകളും നൽകാൻ സഹായിച്ചിട്ടുണ്ട്. ഗ്ലോസ്റ്ററിലെ ബൂട്ട് സ്പേസ് ഏകദേശം 343 liter ആണ്. കൂടുതൽ സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ മൂന്നാമത്തെ വരി പൂർണ്ണമായും മടക്കിയാൽ 1350 liter ബൂട്ട് സ്പേസിലേക്ക് പരിവർത്തനം ചെയ്യാൻ സാധിക്കും. ഗ്ലോസ്റ്റർ എസ് യു വിക്ക് 2 liter ട്വിൻ ടർബോ ഡീസൽ എഞ്ചിനാണ് ലഭിക്കുന്നത്. 8-speed ടോർക്ക് കൺവേർട്ടറുമായി ജോടിയാക്കിയ ഈ യൂണിറ്റ് 218 BHP പവറും 480 Nm ടോർക്കും വികസിപ്പിക്കാൻ പ്രാപ്തമാണ്. യാത്രാ ഗുണനിലവാരം അതിശയകരമാണ്. സോഫ്റ്റ് സസ്പെൻഷൻ സജ്ജീകരണമാണ് ചൈനീസ് വാഹന നിർമ്മാതാക്കൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഗ്ലോസ്റ്ററിലെ സ്റ്റിയറിംഗ് വീൽ അത്ര വലിപ്പമുള്ള ഒരു എസ് യു വിക്ക് വളരെ ഭാരം കുറഞ്ഞ ഒന്നായി തോന്നിയേക്കാം. ഉയർന്ന വേഗതയിൽ സ്റ്റിയറിംഗ് ശക്തമാക്കുന്നില്ല എന്നതാണ് സത്യം. ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.